ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് കേട്ടോ. ഞാൻ എൻ്റെ വീട് കാട്ടിപ്പുറമ്പിലാണ്, അതായത് ചെല്ലാനം റൂട്ടിലാണ്. ചെല്ലാനത്തേക്ക് പോകണ്ട, ചെല്ലാനം എത്തുന്നതിനേക്ക് തോപ്പുംപടിയിൽ നിന്ന് ഇങ്ങോട്ടൊരു 5 കിലോമീറ്റർ ആണ്. അപ്പോൾ ശരിക്കും കടൽ തീരമാണ് കേട്ടോ. ഇന്നിപ്പോൾ അതിശക്തമായിട്ടുള്ള കടലേറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിയായപ്പോഴേക്കും കടൽ കയറാൻ തുടങ്ങിയതാണ്. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും ഇതുവരെ കടൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടോ, മൊത്തം കടൽ കയറിയിട്ട് ഒരു എന്താ പറയുക, ഒരു പുഴ പോലെ, ഒരു വലിയ പുഴ പോലെ കിടക്കണേണ്. പടിഞ്ഞാറ് ഭാഗത്തൊക്കെ, അതായത് കടലിൻ്റെ തീർത്ത് നിന്നൊക്കെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു. ഇപ്പോൾ അവിടെ ഒരുപാട് കോവിഡ് കേസുകളൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു, അവരേക്ക് ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നവരൊക്കെ ഇപ്പോൾ കോവിഡ് എഫക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ആ ഫാമിലി മൊത്തം അവരിപ്പോൾ കൊണ്ടുപോയി. ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഒന്നും പറയണ്ട. ഇപ്രാവശ്യം ഞങ്ങൾ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. റോഡൊക്കെ നിറച്ച് വെള്ളം കൊണ്ട് മുങ്ങിക്കിടക്കുവാണ്, എല്ലാവരും സ്റ്റക്ഡായിട്ടിരിക്കണേന്ന്. ഓരോരുത്തരും വീടുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോയി, അതാ സത്യം. കാരണം ഇനി രാത്രിയിലത്തെ കാര്യം പറയാൻ പറ്റത്തില്ല, വല്ല ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നതുകൊണ്ട്, അതിനുള്ളൊരു സാധ്യത, കാറ്റിനുള്ളൊരു സാധ്യത പറയുന്നതുകൊണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങൾ എവിടെയും പോകുന്നില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കൂടിക്കൂടി വരണേട്ടോ. ഹൈ ടൈഡിൻ്റെ സമയമായിരുന്നു 12 മണിക്ക് തുടങ്ങുന്ന ആ സമയം, ആ സമയത്താണ് ശരിക്കും കയറി വന്നത്. പക്ഷെ ഇപ്പോൾ മഴ നിൽക്കാത്തത് കൊണ്ട് ഒരു പ്രാവശ്യമൊന്നും നിന്നതായിരുന്നു, അത് വെള്ളം കയറ്റമൊന്നും നിന്നതായിരുന്നു, പിന്നെ അത് നേരട്ടിയായിട്ട് ഇപ്പോൾ കയറി വരണേണ്. ഞാൻ കാണിച്ചു കേട്ടോ മൊത്തത്തിലൊന്നും. കണ്ടോ, ഞങ്ങളുടെ പോത്തെല്ലാം വെള്ളത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു കാറുണ്ട്, അത് ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്ന ആളുടെ കാറാണ്. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് കേട്ടോ. ഇവിടെ ഒറ്റ കോമ്പൗണ്ടാണ്, മൊത്തമായി വെള്ളമാണ്. നേരെ കാണുന്നത് റോഡാണ്. ഞാൻ റോഡിലേക്ക് എനിക്ക് പോകാൻ കുറച്ച് പേടിയുണ്ട്, നല്ല ഒഴുക്കുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ ഏകദേശം തുറന്നിട്ടുണ്ടെങ്കിൽ ഈ അഴുക്കെല്ലാം അകത്തേക്ക് കയറും കേട്ടോ. ഇവിടെയൊക്കെ മുഴുവനും അഴുക്കൊക്കെ തങ്ങി നിൽക്കണേണ്. ഇത് റോഡ് സൈഡാണ് കേട്ടോ, എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല ഗേറ്റ്. ഗേറ്റ് തുറന്നിട്ട് ഭയങ്കര പ്രഷറാണ് ഇങ്ങോട്ട് വരുന്നത്, മൊത്തം മുങ്ങി നിൽക്കണേണ് കണ്ടോ. നേരത്തെ ചെല്ലാനത്തൊക്കെ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും ഇതുവരെ ഇത്രത്തിൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെല്ലാനത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര ആയിരിക്കും കേട്ടോ അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടോ. ഞങ്ങളുടെ വാട്ടർ ടാങ്കൊക്കെ അവിടെയുണ്ട്, അതൊക്കെ എന്താവും അറിയില്ല. വെള്ളമൊക്കെ നമുക്ക് വീടിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കട്ടെ, എന്നാലും അതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ചൂട് ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ശരിക്കും കടലുപോലെ തന്നെ ആയിരിക്കണേന്ന് ഇവിടെയൊക്കെ മൊത്തം. എൻ്റെ വീടിൻ്റെ ചുറ്റോട് ചുറ്റുമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അതുപോലെ തന്നെ സൈഡിലുള്ള വീടുകളൊക്കെ, വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. കണ്ടോ, അപ്പുറത്തുമൊക്കെ വെള്ളമുണ്ട്, അപ്പുറത്തെ വീട്ടിലുമൊക്കെ വെള്ളം കയറിയിരിക്കണേണ്. ഇത് പുഴയൊന്നും അല്ല കേട്ടോ, ശരിക്കും നമ്മുടെ പറമ്പാണ്. എല്ലാം വെള്ളം കയറി ആകെ നാശമായിട്ടിരിക്കണേണ്. ഇവിടെ നിന്ന് മാറാനുള്ള മുന്നറിയിപ്പൊന്നും ഇപ്പോൾ തൽക്കാലം നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് ഹൈ ടൈഡിൻ്റെ കഴിഞ്ഞിട്ട് ഇത് വെള്ളം കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ കടലിൻ്റെ തീരപ്രദേശത്തുള്ളവരൊക്കെ മാറിയിട്ടുണ്ട്, അല്ലാതെയൊന്നും ആരും ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഓക്കെ, എന്താകും എങ്ങനെയാകും, രാത്രി കാറ്റുണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല.
ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല നമ്മുടെ കടയൊക്കെ ഉണ്ട് കടയിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്തെല്ലാം പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മുടെ കോമ്പൗണ്ട് ആണ് കേട്ടോ ഈ സൈഡിൽ വെള്ളം കൊണ്ട് നിറഞ്ഞ് കിടക്കണേ ഓക്കെ ഞാൻ ഈ കടലിൻ്റെ തീരത്താണ് താമസിക്കുന്നതെങ്കിലും കടലേറ്റം കടലേറ്റം എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴാണ് റിയലായിട്ട് ഞങ്ങളത് അറിയുന്നത് കേട്ടോ സത്യത്തിൽ കാരണം അത്ര ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഓഗി വന്നാണ് ഏറ്റവും ഇതായിട്ട് വന്നത് പക്ഷെ ആ ഓഗി കാറ്റ് വന്നപ്പോൾ പോലും ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഈ ഓഗി ചുഴലിക്കാറ്റ് വന്നപ്പോൾ പോലും ഇത്ര അധികം വെള്ളം കയറിയില്ലായിരുന്നു കുറച്ചൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇത്ര അധികമായിട്ട് കയറിയിട്ടില്ല ഇതിൻ്റെ മെയിൻ പ്രശ്നം കടൽ എന്തായാലും കയറും പിന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ ഇല്ലാതെ വന്നു പിന്നെ നമ്മുടെ എന്താ പറയുക പുഴയുടെയൊക്കെ ആഴം വളരെയധികം കുറഞ്ഞിരിക്കുന്നതാണ് കയറുമായിരിക്കും ശരിക്കും ഇത്ര അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് കറക്റ്റ് ആക്കണമെങ്കിൽ ഇത്രയും ഇൻറ്റൻസിറ്റി വരില്ലായിരുന്നു കാരണം ഇത്രയധികം എന്താ പറയുക രൂക്ഷമാകില്ലായിരുന്നു കടലേറ്റം അത് കുറച്ച് ആഴം കൂട്ടി തോടുകളും അതുപോലെ തന്നെ പുഴയൊക്കെ കുറച്ച് ആഴം കൂടുവാണെങ്കിൽ ഇത്രയധികം ഇൻറ്റൻസിറ്റി വരില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞങ്ങളൊന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പറഞ്ഞു തന്നെയാണെങ്കിൽ ഇപ്പം മണി ഒരു 2 മണിയൊക്കെ കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ആരും തന്നെ മിക്കവരും തന്നെ മിക്ക കുടുംബങ്ങളിലും ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല കാരണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം 12 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്താ കടലിൽ ചെറുതായിട്ട് കയറാൻ തുടങ്ങിയത് അപ്പം ഇങ്ങോട്ടൊക്കെ എത്തിയത് ഒരു 12:30 ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അങ്ങോട്ട് കയറുകയോ ചെയ്തത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു പിന്നെയും കയറി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം വിഷമമുള്ള ഒരു വീഡിയോ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എനിക്കതിനുള്ളൊരു ആഗ്രഹവും ഇല്ല പക്ഷേ ഞാനിത് നിങ്ങളെ അറിയിച്ചതാണ് നമ്മുടെ കടലിലുള്ള കടൽ തീരത്തൊക്കെ താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ അത് വലിയ കുഴപ്പമില്ല വീട്ടിൽ പോലും സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് അത്ര പോലും പറ്റാത്ത ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ട് കോവിഡ് പോസിറ്റീവ് നിരക്കാണെങ്കിൽ 56% ഇവിടെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് വരുന്നുണ്ട് കാരണം അത്ര കൂടുതലാണ് 100 പേര് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്ര പേർക്ക് വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് കടൽ തീരത്ത് പോസിറ്റീവായിട്ടിരിക്കുന്നത് അവരൊക്കെ നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും കാരണം എവിടെ പോകും അവരെ കറക്റ്റായിട്ട് മാറ്റി താമസിപ്പിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വേണമല്ലോ എന്നൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന അവർ ഒരു ആംബുലൻസ് ഒന്ന് കൊണ്ടുപോയായിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടതാണ് ഞാൻ ശരിക്കും അവരുടെ കാര്യമൊന്നും ടെൻഷനായിരുന്നു എന്ത് ചെയ്യും അത് ശരിക്കും കടലിൻ്റെ അടുത്ത് തന്നെയാണ് വീട് ഭാഗ്യത്തിന് അവരെ കൊണ്ടുപോയി ഞാൻ കണ്ടു അതുപോലെ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്കറിയില്ല എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ ഇതേമേ ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് ഇങ്ങനെ നേരിട്ടുകൊണ്ടോ ഇരിക്കുന്നതാണല്ലേ വളരെയധികം സങ്കടമുണ്ട് പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളത് കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും നെറ്റിച്ചുളുക്കുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടി വിയിൽ ന്യൂസ് കേൾക്കുന്നത് എനിക്കൊട്ടും താല്പര്യമില്ല കാരണം കോവിഡ് വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ടി വി വെച്ചിട്ടേ ഇല്ല അപ്പം ഈ ഒരു പ്രശ്നം നടന്നപ്പോഴേക്കും ഒന്ന് ടി വി വെക്കേണ്ടതാണ് അപ്പം ഇന്നലെ എൻ്റെ ആൻറ്റിയൊക്കെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ടി വി എങ്ങനെ വെക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അവരിപ്പോൾ ടി വി ന്യൂസ് വാച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്നെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൻറ്റിമാരും വീട്ടിൽ നിന്നും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് അവസ്ഥ ഞാൻ ഒരു 1-2 പേരെയൊക്കെ വീഡിയോ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു എല്ലാവരും ഭയങ്കര ടെൻഷനാണ് എനിക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല 10 പ്രാവശ്യം ടെൻഷൻ അടിച്ചാലും എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ടെൻഷൻ ആ ഒരു വിഷയം പോട്ടെ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ സീ യുവർ നെക്സ്റ്റ് ബ്ലോഗ് ടാറ്റ ബൈ ബൈ അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ ഓക്കെ അത് വിട്ടേക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ
അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് ബ്ലോഗ്. ബൈ ബൈ.